അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശിയാൽ സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മളിന്ന് രണ്ട് വിശുദ്ധന്മാരെയും ഒരു വിശുദ്ധയെയും അനുസ്മരിക്കുന്നു അനുസ്മരിക്കുന്ന വിശുദ്ധന്മാരിൽ ഒന്ന് വിശുദ്ധ ബി എഴുന്നൂറ്റി രണ്ട് ഏഴിൽ പുരോഗത്തിനായി പഠനവും എഴുത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ഭക്തി പാണ്ഡിത്യം പ്രാർത്ഥനശീലം മാതൃകാ ജീവിതം ഇവയെല്ലാമാണ് ഇത്രയധികം ശിഷ്യന്മാരെ തനിലേക്ക് ആകർഷിക്കുവാനും ആകർഷിച്ചുകൊണ്ട് ഏകദേശം അറുന്നൂറോളം ശിഷ്യന്മാർക്ക് അദ്ദേഹം പ്രശിക്ഷണം നൽകി തത്വശ്വാസ സംഗീതം പദ്യം ഗണിതം ഊർജ്ജതന്ത്രം ചികിത്സ എന്നീ വിഷയങ്ങളുടെ മേൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി മുപ്പതോളം ഗ്രന്ഥങ്ങളിലായി അദ്ദേഹം എഴുതിയ വിശുദ്ധ ഗ്രന്ഥ വ്യാ വ്യാഖ്യാനം വളരെ വിശിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ ചിലത് ദേവാലയങ്ങളിൽ വായിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലാ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വിശബേഡിനെ വിശുദ്ധനും തിരുസഭ പണ്ഡിതനുമായ പ്രഖ്യാപിച്ചു വിശുദ്ധ ഗ്രഹിരി ഏഴാമൻ മാർപ്പാപ്പയാണ് ഇന്നത് രണ്ടാമത്തെ വിശുദ്ധി നമ്മൾ അനുസ്മരിക്കുന്നത് ആത്മീയധികാര അധികാര വിൽപ്പന ക്ഷമ സഭ ആനുകൂല്യങ്ങള പുരോഹിത വിവാഹം മെത്താന്മാരുടെ നിയമ നിയമനാധികാരം ദുർവിനിയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായി പടവെട്ടി ഏഴാം ഗൃഹിരിമാർപ്പാപ്പ തിരുസഭയെ അങ്ങേയറ്റം സ്നേഹിച്ചു തീരനായി സഹിച്ച തിരുസഭയുടെ തിരുസഭയോടൊത്ത് ചിന്തിക്കാനും വേണ്ടി വന്നാൽ സഹിക്കാനും നമ്മൾ തയ്യാറാവണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധ ജിസ്റ്റർ മേരി മാക്ഡിനെയാണ് കനികയായിരുന്നു ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്ന തെരേസിൻ ആശ്രയം തിരുത്തി മരിക്കാതെ സഹിക്കുക എന്നെഴുതിയ സഹോദരിയാണ് മിസ്റ്റർ മേരി മാക്ദുലേന മരിക്കുന്നതിന് മുൻപ് തൻ്റെ സഹോദരിമാരോട് ആവശ്യപ്പെട്ടത് ഇതാണ് നിങ്ങൾ ഈശോയെ മാത്രം സ്നേഹിക്കുക അവന് മാത്രം ശരണം വയ്ക്കുക അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി എപ്പോഴും സഹിക്കുവാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക സേനവരെ ഈ വിശുദ്ധന്മാരുടെയും വിശുദ്ധയുടെയും അനുസ്മരണ കൊണ്ടാണ്പോൾ നമുക്ക് ഇന്നത്തെ സുശേഷുവാനയിൽ പറയുന്ന വചനം നമ്മുടെ മനസ്സിൽ കാസൂക്ഷിക്കാം അതായത് ഈശ്വ പറയുന്നോ നിങ്ങൾ ധൈര്യമായിരിക്കുവേൻ ഞാൻ ലോകത്തിന്മേൽ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങളുണ്ടാകും വിശുദ്ധന്മാരെ പോലെയും വിശുദ്ധകളെപ്പോലെയും ഒക്കെ നമുക്ക് ആ പീഡനങ്ങളിൽ വിജയം കൈവരിക്കുവാൻ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക കർത്താവ് ലോകത്തിന്മേ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് നമ്മളോട് പറയുന്നു ഈ ബലി അർപ്പിക്കുവാൻ യോഗ്യരാകേണ്ടതിനാൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പ്പിക്കുകയും ദൈവത്തോടും സഹോദരി സഹോദരന്മാരോടും നമുക്ക് മാപ്പവേക്ഷിക്കുകയും ചെയ്യാം ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ നിത്യകനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയും കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ക്രിസ്തുവേ കനിയണമേ 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 ക്രിസ്തുവേ കർത്താവേ കർത്താവേ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേ മനസ്സ് വിശ്വസ്തയാർന്ന മനസ്സുകളിൽ സൂക്ഷിക്കാനും ഭക്തകൃത്യങ്ങളാൽ പ്രകടമാക്കാനും ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ പ്രാപ്തരാകുമാരാകട്ടെ അങ്ങേടുകൂടെ പരിശുദ്ധമാവുമുള്ള ഐക്യത്തിൽ എന്നതും ദൈമാജീവിക്ക് വഴിയും ചെയ്യുന്ന അങ്ങേയപുത്രനും ഞടകർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുടമേ അപ്പസ് തോൽമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അപ്പോളോസ് കോരന്താസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേ സോസിലെത്തി അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടോ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറഞ്ഞു ഇല്ല പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അവൻ ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് അവർ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം അപ്പോൾ പൗലോസ് പറഞ്ഞു യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവരിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത് അവർ ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അവർ ഏകദേശം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവന് സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് മൂന്ന് മാസം പ്രസംഗിക്കുകയും ഏർപ്പെടുകയും ചെയ്തു കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി െ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കു ഭൂമിയിലെ രാജ്യങ്ങളെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ദൈവം ഉണർന്നെഴുന്നെടുക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മേൽക്കുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ രാജ്യങ്ങളെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കു സ്തുതികൾ നീതിമാന്മാർ സന്തോഷഭരിതമാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവൻ അവരുടെ നാമത്തെ പ്രകീർത്തിക്കുൻ ഭൂമിയിലെ രാജ്യങ്ങളെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുകയും ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അകഥകൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു ഭൂമിയിലെ രാജ്യങ്ങളെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് ഹല്ലലിയ ഹലിയ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഹല്ലലിയ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അക്കാലത്ത് യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിഷ്യന്മാർ അവിടത്തോട് പറഞ്ഞു ഇപ്പോഴിതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു ഉപമയൊന്നും പറയുന്നില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്നാൽ ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏദിച്ച് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ദന്താകണ്ട വഴിക്ക് ചിതിറിക്കപ്പെടുകയും എന്നെ ഏകനായ വിട്ടുപോകുകയും ചെയ്യുന്ന സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് നിങ്ങളെന്നിനിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് ധരിക്കുമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവേൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം പാപാമ തേടിവരും ഞങ്ങളിതാ കാഴ്ചകളേ താലപുമായി നിന്നുടൻ സന്നിധി സാധരമേവി

രക്തവുമാ ംസം രക്തവുമാ കാംസം രക്തവുമാീർക്കണമേ കാട് പ്രാണ കൈക്കൊള്ളണേ പാപം നിങ്ങളുടെയും ബലി സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ ഭർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും അഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കളങ്കരഹിതമായ ബലികൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അതി സ്വർഗീയ സ്വർഗീയാനുഗ്രഹത്തിന്റെ ശക്തി ഞങ്ങളുടെ മനസ്സുകൾക്ക് നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആമീൻ നിങ്ങളോട് കൂടെ കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ കർത്താവിംഗ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിനാ നന്ദി പ്രകാശിപ്പിക്കുക അത് ഉചിതവും അത്രയും കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശേഷ്ഠനുമായ ദൈവമേ ഞാൻ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കഥ തർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായയോഗ്യവും രക്ഷാഹരവുമാണല്ലോ അവിടുത്തെ ഉദ്ധാനത്തിനു ശേഷം തൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യത്വ ദർശനമല്ലുകയും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദൈവികതയിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു ആകെ സന്തോഷത്താൻ നിറഞ്ഞ് ഭൂതലത്തിലെ സഹജനങ്ങളും ആഹ്ലാദിക്കുന്നു മാത്രമല്ല ഉന്നതശാഖ്യന്മാരും മലാവൃന്ദ്രും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഹോസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ ഉന്നതങ്ങളിൽ ഹോസാന അനുഗ്രഹിതൻ ഹോസാനിയുടെയും പരിശുദ്ധനാകുന്നു പോലെ ഈ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടെ നിന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട സ്വമനിസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ എന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ എന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായും ചിന്തിപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ഓർത്തുകൊണ്ട അങ്ങേതിരു നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാകത്തെത്തുന്നതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീക അർപ്പിക്കുന്നു ക്രിസ്ത്യു ശരീരത്തിലും രക്തത്തിലും പകുതിയായിരുന്നു ഞങ്ങളെ പരിശുദ്ധാത്മാവിനൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവി ലോകമെങ്ങും വ്യാപ്തി കിടക്കുന്ന അങ്ങേസഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപനായ ജെയിംസ് ബിത്രാനോടും വൈദികണിത്തോടുമൊത്ത സഭയങ്ങ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഈ ലോകത്തിൽ ഞങ്ങളുടെ മക്കളിലേക്ക് വിളിച്ച അങ്ങേട് ദാസർ ഫാദർ ജ്യാനപ്രകാശിനെയും അതുപോലെ തന്നെ ടി ടി ജോസഫിനെയും ഓർക്കണമേ അങ്ങേ പുത്തൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തിരുന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോട് എതിർക്കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ അങ്ങേകാരുണ്യത്തിൽ മരണമടഞ്ഞ സലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ നിങ്ങളിലെല്ലാവരും കരുണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ ദൈവമാതാവായ പരിശുദ്ധ കനിയാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട് അസൈഫിനോടും അനുഗ്രഹീതര പോസ്റ്റന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ അങ്ങേ ഞങ്ങൾ ഞങ്ങൾ പുത്രനായ അങ്ങേയപ്പിച്ചു മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രൈസ് കൂടെ ക്രൈസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതി മഹത്വവും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധരായും ദൈവോപദേശത്താരോത്കൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേല മോചിക്കണമേ ഞാൻ ദിനങ്ങളിൽ സമാധാനം സമാധാനമേ അനർപൂർണമായ പ്രത്യാശയും ഞാൻ രക്ഷകനായ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട അങ്ങേകണ്യുടെ സഹായത്താ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിധിരാകുകയും എല്ലാ വിഭത്തിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സമാധാന നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നോ എന്നോസ്റ്റർമാർഡറിൽ ചെയ്ത കർത്താവായ ക്രിസ്വേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസത്തിൽ കൺപാർത്ത് അങ്ങേതിരുവെള്ളമനുസരിച്ച സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ് ഈ പ്രാർത്ഥന ആമേൻ കർത്താവിന്റെ നിങ്ങളോട് കൂടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരസ്പരം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈത്തിന്റെ കുഞ്ഞാട ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത കർത്താവ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും ਪਪਾ ਹੁਣ ਤੈ ਇੱਥੇ ਰਉਂਦਾ ਸਤਿ ਸਦ ਪਾਤ ਕਰੀ ਪ੍ਰਕਾਸ਼ േണമേ മാധുരഗീതം മരുഭൂമി കൊടുക്കേണേ ജീവ അരുവീള ദിവികാന സ്വീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശ്വയെ അങ്ങേ ദിവകുതാശയെ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളേക്കാളും ഞാൻ അങ്ങേയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവകുതാശയിൽ അങ്ങേയസ്വീകരിക്കുവാൻ ഇപ്പോഴെനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച ഞാൻ അങ്ങേയെ ആശ്രേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ ആമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ നിങ്ങളെ അനാദരായി വിടുകയില്ല ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യും അല്ലേ ലൂഹിയ കർത്താവേക്കാരന് പൂർവം അംഗീജനത്തോടു കൂടിയായിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച അവരെ പഴയ ജീവിതശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൂടെ ആത്മാവോടും കൂടെ സർശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി